കുറച്ചോലം മാടി എന്ന സ്ഥലത്ത് കുഞ്ഞാലം മുസ്ലിയാർക്ക് അറിയാം. അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് മൂപ്പര് പള്ളിക്കല ഖത്തീബും മദ്രസ സദറുമായിരുന്നു കുഞ്ഞാലം മുസ്ലിയാർ ജോലി ചെയ്തത്. പൂച്ചോല മാട്ടിന് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് പള്ളി നടത്തിയിരുന്നത്. ഖുതുബ പരിഭാഷയായിരുന്നു. സുന്നികളും ജമാഅത്തുകാരും മുജാഹിദ് എല്ലാവരും ആ ജമാഅത്ത് പോകും. അവിടെ എം ബഷീർ മുസ്ലിയാർ വന്നു വയലിന് വേണ്ടി അയാളെ കൊണ്ടുവന്നു. വയലു പറഞ്ഞ അയാളെ നാടിനടുത്താണ്. വയലിൽ അദ്ദേഹം പറഞ്ഞത് കുത്തുമ പരിഭാഷ പാടില്ല, തെറ്റാണെന്നുള്ള കാര്യങ്ങളാണ്, പാടില്ല. അങ്ങനെ ജനങ്ങളിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കി, ജനങ്ങൾ കുഴപ്പത്തിലായി. വഴക്കും വക്കാണവുമായപ്പോൾ അവസാനം അവർ ചർച്ചയിൽ തീരുമാനിച്ചു കണ്ണിയത്തിന്റെ ഫത്വ സ്വീകരിക്കാം, മധ്യസ്ഥം സ്വീകരിക്കാമെന്ന്. അങ്ങനെ തീരുമാനിച്ചു. ഒരു ബുധനാഴ്ച കണ്ണിയത്തിന്റെ അടുത്തേക്ക് രാത്രി വരുന്നു. ആ ബുധനാഴ്ചയുടെ തലേ ദിവസം ചൊവ്വാഴ്ച രാത്രി പതി അബ്ദുൽ കാല ഈ കെ അബൂബക്കർ മുസ്ലിയാർ കണ്ണിയത്തിന്റെ അരിയത്ത് വരുന്നു ഉമ്മത്തൂരിലേക്ക്. അന്ന് ഉമ്മത്തൂർ സഖാബത്തുൽ ഇസ്ലാമി അറബി കോളേജിലെ പ്രിൻസിപ്പാളാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതിന് തൊട്ടടുത്തുള്ള പാറക്കടവ് താലീം സുഫിയാൻ സെക്കൻഡറി മദ്രസയിലെ സദറു മുദരിസാണ് ഞാന്. രാത്രി കണ്ട് എന്റെ അടുക്കൽ കുട്ടികൾ വരുന്നു, നിങ്ങളോട് പള്ളി ചെല്ലാൻ പറഞ്ഞു, ഉമ്മത്തൂർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആര്? ബീരാൻകുട്ടി മുസ്ലിയാർ. ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അബ്രഹാം നഗർ പഞ്ചായത്തിലുള്ള ഒരു പണ്ഡിതനാണ്, ഒരു ദൈവമത തഹസീലാണ്, പണ്ഡിതനാണ്. ആ എന്താ സംഭവം എന്ന് ചോദിച്ചു. പതി അലീക്കാൻ പോക്കും മുസ്ലിയാർ വന്നിട്ടുണ്ട് എന്തോ ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ചെന്നപ്പോ അദ്ദേഹം നിലത്തിരിക്കുകയാണ്, കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയെ കട്ടുമ്പോ കിടക്കുകയാണ്. ഞങ്ങൾ തൊട്ടടുത്ത റൂമിലിരിക്കുന്നത് അയ്യന്നൽ ഉണ്ടാക്കിയ ഒരു കുഞ്ഞബ്ദുള്ള മുസ്ലിയാറുണ്ട്, അവിടുത്തെ വൈസ് പ്രിൻസിപ്പാള്. ഒരു ബഷീറുദ്ദീൻ മൗലവിയുണ്ട്, കക്കോവുകാരനുണ്ട്, സയ്യിദ് മരക്കാർ അബ്ദുൽ മക്കാൻ സയ്യിദ് മരക്കാരുണ്ട്, ഈ ബീരാൻകുട്ടി മുസ്ലിയാരുണ്ട്, ഈ ഉള്ള ഞാനും ഉണ്ട്, ഞങ്ങൾ അഞ്ചു പേരുണ്ട്. ഞങ്ങൾ ജനാജാലത്തിനുള്ളിൽ കൂടെ നോക്കിക്കാണുന്നു. ഈ കെ അബ്ദുൽ ഹുസൈൻ പറഞ്ഞു കൊടുക്കാൻ, നാളെ ബഷീർ മുസ്ലിയാരും ചെറുക്കാരും ഇവിടെ വരും. അവിടെ കുത്തബ പരിഭാഷയായിരുന്നു ജമാഅത്തുകാരാണ് നടത്തിയിരുന്നത്. ബഷീർ മുസ്ലിയാർ വയലിൽ പറഞ്ഞു അവിടെ ഒരു കുഴപ്പത്തിലായിട്ടുണ്ട്, ഇവിടുത്തെ മധ്യസ്ഥമാണ് സ്വീകരിക്കുക, ഓര് വരുമ്പോ കുത്തബ പരിഭാഷ അറാമാന്ന് പറയണം. കണ്ണിയത്ത് പറഞ്ഞു, ഞാനത് പറയില്ല, ഷാഫി ഫിഖ്ഹിൽ കുത്തുപരിഭാഷ അറാമാന്ന് കിട്ടൂല, ഷാഫി മദ്ഹബിലും അല്ല ഫിഖ്ഹിലും അല്ല, ഒരു ഫിഖ്ഹിലും കിട്ടൂല, അതുകൊണ്ട് ഞാനത് ഒരിക്കലും പറയില്ല. ഇതെത്ര പറഞ്ഞിട്ടും ഈക്ക സമ്മതിക്കുന്നില്ല, ഈക്ക പറഞ്ഞിട്ട് കണ്ണിയത്തും സമ്മതിക്കുന്നില്ല. അവസാനം ഒരു കവർ എടുത്ത് കൊടുത്തു, ഒരു ചുവന്ന കവർ. ഇതെന്താന്ന് ചോദിച്ചു. അത് പൈസയാണ്, കായാണ് എന്നാണ് പറഞ്ഞ വാക്ക് പറയാൻ, കായാണ്. എത്ര ഉണ്ടെന്ന് ചോദിച്ചു, 50 റുപ്യണ്ടെന്നാണ്. അത് മാങ്ങി തലേന്റെ വീട്ടിൽ അവിടെ വെച്ചു. എന്നിട്ട് വന്ന ഈ കിട്ട് പറ അത് ഞാനോട് പറഞ്ഞു കൊടുക്കാം, അല്ലാണ്ട് കുത്തുപരിഭാഷ ആറാമെന്ന് ഞാൻ പറയില്ല. ഈ എന്താ പറഞ്ഞു തരുന്നത്, അത് ഞാനോട് പറഞ്ഞു കൊടുക്കാം. ആ ശരി, അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ പറയാ, ഒരു നാട്ടിൽ കുത്തുബ അറബിയിൽ ഓതുക എന്നുള്ളതാണ് അസുല്. ആ അസുല് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ അവിടെ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് അസുലിന്റെ മേൽ ഖസ്ബാണ്, ഖസ്ബ് ഹറാമാണ്. അപ്പൊ ഖസ്ബ് എന്ന് പറഞ്ഞാൽ പിടിച്ചൊരുക്കൽ, പിടിച്ചൊരുക്കൽ ഹറാമാണ്. അപ്പൊ എന്താ പറഞ്ഞത്, കുത്തുബ പരിഭാഷ ഹറാമാന്നാ? അല്ല, ഖസ്ബ് ഹറാമാന്നാ പറഞ്ഞത്. എന്താ ഖസ്ബ്? പിടിച്ചൊരുക്കൽ, ഇങ്ങനെയൊക്കെ മുണ്ട് പിടിച്ചെടുക്കൽ, മുതല് പിടിച്ചെടുക്കൽ, ഒക്കെ പിടിച്ചെടുക്കൽ ഹറാമാ. അപ്പൊ അസുലിന്റെ ഖസ്ബ് ഖസ്ബ് ഹറാമാണ്. ഇത് കണിയത്തെ അമ്പത് ഒരു നാലഞ്ച് പ്രാവശ്യം മടക്കി 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 പറഞ്ഞ ഇത് ഞാൻ പറയാം. ഇതിന് കുത്തുബ പരിഭാഷ ഹറാമാന്നൊന്നും പറയില്ല, അത് ഞാൻ ഒരിക്കലും പറയില്ല, ഇത് ഞാൻ അങ്ങോട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു 2:30 3 മണി ആയിട്ടുണ്ടാവും. കണ്ണിയത്തെ ഈക്ക പോയി, ഞാനും ഒരു സൈക്കിളിമേൽ പാറക്കടവിലേക്ക് ഞാനും പോയി. പിറ്റേന്ന് സുബി പിറ്റേന്ന് നേരം വെളുത്തു. ഒരു 10:30 ഞാൻ റോട്ടിമേൽ ഇങ്ങ് നിൽക്കുമ്പോ ബഷീറും മോജാരും പാർട്ടിയും വരുന്നുണ്ട്. ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു, ചെറൂർ എന്റെ അടുത്ത നാടാണ്. ആ നിങ്ങൾ കുത്തുപരിഭാഷ ആറാമാക്കാൻ വരികയല്ലേന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അല്ല, എന്തായാലും ഈക്ക അവിടെ വന്നിരുന്നു, ഇങ്ങനെ ഇങ്ങനൊക്കെ കണ്ണിയത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് സംഭവം. ഹറാമാന്ന് ഞങ്ങൾക്ക് കിട്ടുള്ളൂ, ഹൊസബ ഹറാമാന്ന് പറയുന്നു. അപ്പൊ ബഷീറു ചോദിച്ചാൽ എന്താ അങ്ങനെ, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കുത്തുബ ഇന്നലെ ഈക്ക മന്ദി എന്ന കഥ പറഞ്ഞതാ ഞാൻ. മൂപ്പര പിന്നെ അതിന്റെ അവസ്ഥ പറയാനില്ലല്ലോ. മൂപ്പര അങ്ങോട്ട് പോയി, അതേ രൂപത്തിൽ തിരിച്ചിങ്ങോട്ടും പോന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞു, ഇവരൊക്കെ അങ്ങ് പോയപ്പോ ഞാൻ നേരെ പോയി പാറക്കടവ് പള്ളിയിൽ കാളിയാർ അടുക്കല്. കണാരന്റെ അമ്പത് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫഖീഹാണ്, പണ്ഡിതനാണ്, പക്വമതിയാണ്, വിവരമുള്ള ആളാണ്. മൂപ്പരോട് എന്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പര് പറഞ്ഞ വിവരം ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. പടച്ചോനയിലും പരലോകത്തിലും വിശ്വാസം ഒരു കൂട്ടർക്കുണ്ടെങ്കിൽ
സഹോദര, ഇമ്മാതിരി വർത്താനം ഒരു പണ്ഡിതൻ നാടൻ പറയില്ല. എന്നിട്ടല്ല പണ്ഡിതൻ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ഒരുത്തനാണെങ്കിൽ ഈ വർത്തമാനം ഒരു നാടൻ പറയില്ല, വിശ്വാസമുള്ള ഒരു നാടൻ പറയില്ല. എന്നിട്ടല്ല ഇവർക്കൊക്കെ വിശ്വാസം ഏതിലുള്ളൂ? തന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും തന്റെ കേസ് തീർക്കുക എന്നുള്ളതുമല്ലാതെ ഇവർക്ക് മറ്റൊരു പേടിയുമില്ല. അത് നഷ്ടപ്പെടുന്നില്ല, പേടിയും മറ്റൊരു വിശ്വാസവും ഇവർക്കില്ല എന്ന് ആ കണാരണ്ടിയിൽ അമൃത മുസ്ലിയാർ ആ മഹാപണ്ഡിതൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചിന്തിക്കണം, പടച്ചോനെ ഇക്കൂത്തര കൂടെ നടന്നാൽ ഈമാനോട് കൂടെ മരിക്കാൻ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഇവർ പറയും പോലെ കേട്ടു നടന്നാൽ പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത്? ഗ്രന്ഥങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയത്, സലഫി ഗ്രന്ഥങ്ങൾ. അതിനു മുമ്പ് കണ്ടുകൂടാത്തതാണ്, പ്രസംഗിച്ച് നടക്കും, കിട്ടുന്ന സമയത്തൊക്കെ അവർക്ക് എതിരായിട്ട് പ്രസംഗിക്കും. മുജാഹിദുകൾക്ക് എതിരായിട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ഉമ്മർ മൗലവിനൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് അവസാനം പൊരുത്തപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് ഒരുപാട്. എന്റെ ഉപ്പാന്റെ മംഗള മകനാണ് കെ എം മൗലവി, അദ്ദേഹത്തെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അതൊക്കെയും തിരുത്തേണ്ടി വന്നു, തിരുത്തി കിട്ടാ